വയനാട്ടിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലെ നിരക്ക് വർധന സാധാരണക്കാരായവർക്ക് തിരിച്ചടിയാകുന്നു. ഇവിടങ്ങളിലെ നിരക്ക് ഇരട്ടിയിൽ അധികമായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ കീശയിൽ കാശുള്ളവർക്ക് മാത്രമേ വയനാട്ടിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ കഴിയൂ എന്ന സ്ഥിതിയാണിപ്പോൾ. 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് ചെമ്പ്രമലയിൽ ട്രക്കിംഗ് നടത്താൻ നേരത്തെ 2500 രൂപ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 5000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അതായത് ഒരു സഞ്ചാരി നൽകേണ്ടത് 1000 രൂപയാണ്. വിദേശ സഞ്ചാരികളാണെങ്കിൽ 5 പേർക്ക് 8000 രൂപ നൽകണം. കുട്ടികൾക്ക് പോലും നിരക്കിൽ കാര്യമായ കുറവില്ല. 5 കുട്ടികൾക്ക് 1600 രൂപയാണ് ഫീസ്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലെ പ്രവേശനത്തിന് 118 രൂപയാണ് മുതിർന്നവരുടെ ടിക്കറ്റ് നിരക്ക്. കുട്ടികൾക്ക് 70 രൂപ നൽകണം. കുറുവ ദ്വീപിൽ മുതിർന്നവർക്ക് 220 രൂപയും കുട്ടികൾക്ക് 150 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഭൂരിഭാഗം വരുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശന നിരക്ക് ഇരട്ടിയായാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. സഞ്ചാരികളുടെ എണ്ണം കുറയ്ക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ മറവിലാണ് ഇത്തരത്തിൽ നിരക്ക് വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. സഞ്ചാരികളുടെ എണ്ണം കുറയ്ക്കുമ്പോൾ നിരക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന വിചിത്രവാദമാണ് വനം വകുപ്പ് നൽകുന്നത്. ഇത്തരത്തിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് വിദേശ വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ പ്രയാസകരമാകും. ചെമ്പ്രമലയിൽ 75 പേർക്ക് മാത്രമാണ് പുതുതായി പ്രവേശനാനുമതി നൽകുന്നത്. ഇത്രയും കുറച്ചുപേരെ മാത്രം പ്രവേശിപ്പിക്കുമ്പോൾ നിരക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് വനസംരക്ഷണ സമിതി പറയുന്നത്. അതേസമയം ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കുന്നത് പ്രതിസന്ധിയിലായ ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകരും. എന്നാൽ ഇത്തരത്തിൽ വൻതോതിൽ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് വയനാട്ടിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവ് കുറയുന്നതിന് കാരണമാകുമെന്നാണ് വിമർശനം.